നമസ്കാരം. ദേശാഭിമാനിയിൽ ആർക്കും വാർത്ത എഴുതാം. പ്രത്യേകിച്ചും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന് ഉറപ്പായിട്ടും ദേശാഭിമാനിയിൽ വാർത്ത എഴുതാം, ലേഖനം എഴുതാം, ഒരു കുഴപ്പവുമില്ല. ദേശാഭിമാനിയിലേ പറ്റൂ, മാതൃഭൂമിയിലൊക്കെ കൊടുത്താൽ അവർ തീരുമാനിക്കും അത് പ്രസിദ്ധീകരിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം. എന്തായാലും ദേശാഭിമാനിയിൽ വന്ന ഒരു വാർത്തയും ലേഖനവും ഒക്കെയാണ് ഈ വാർത്തയ്ക്ക് ആധാരം. അതായത് ഈ ജലീൽ വിഷയത്തിൽ വിശുദ്ധ ഖുറാൻ എന്ന മതഗ്രന്ഥത്തെയാണ് കൂട്ടുപിടിച്ചിരിക്കുന്നത്. വിശുദ്ധ ഖുറാൻ, അത് മതഗ്രന്ഥം, നന്മയും സ്നേഹവും ഒക്കെ പ്രതിപാദിക്കുന്ന ആ മഹാഗ്രന്ഥത്തെയാണ് ഇപ്പോൾ കൂട്ടുപിടിച്ചിരിക്കുന്നത്. കാരണം ഖുറാൻ വിഷയത്തിലും ഒക്കെ തന്നെ ഈ KT ജലീലിന്റെ ഈ ആരോപണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉയർന്നു വരുന്നു. സ്വർണ്ണക്കടത്തുമായും മറ്റ് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുമായി ഒക്കെ ആരോപണങ്ങളും മറ്റു കാര്യങ്ങളും പരാതികളും ഒക്കെ വരുന്ന പശ്ചാത്തലത്തിൽ ഇതിനെ ഒന്ന് വഴിതിരിച്ചു വിടാനാണ് ഈ ലേഖനം. വേറൊന്നുമല്ല, ഇതിനെ മതവുമായി ചേർത്ത് ഇത് മതസ്പർദ്ധയുണ്ടാക്കി ഒരു കലാപാഹ്വാനം എന്ന തരത്തിൽ തന്നെയാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത് എന്നത് സംശയമില്ല. അത് വായിച്ചു നോക്കിയാൽ എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും. ഖുറാനെ കൂട്ടുപിടിക്കുന്നു ഈ വിഷയത്തിൽ എന്നുള്ളതാണ് സഖാവ് കോടിയേരി ചൂണ്ടിക്കാട്ടിയത്. ഈ ഖുറാനിലെ നല്ല കാര്യങ്ങളൊക്കെ മക്കൾക്കൊന്ന് പറഞ്ഞുകൊടുത്ത് അതിന്റെ കാര്യങ്ങളും സ്നേഹവും പരസ്പര വിശ്വാസവും സ്നേഹവും ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ നന്നായി ഈ ലേഖനം എഴുതുന്നതിന് പകരം. സ്വർണ്ണക്കടത്ത് കേസിൽ മന്ത്രി KT ജലീൽ കുടുങ്ങും എന്ന് ഏതാണ്ട് ഉറപ്പായപ്പോൾ വർഗീയ കാർഡ് ഇറക്കി CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ജലീൽ രക്ഷപ്പെടാൻ ഉപയോഗിച്ച പോലെ വിശുദ്ധ ഖുറാനെ തന്നെയാണ് ഈ കോടിയേരി ബാലകൃഷ്ണൻ ഇപ്പോൾ ആയുധമാക്കിയിരിക്കുന്നത്. പ്രതിപക്ഷവും മാധ്യമങ്ങളും അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാനും കലാപമുണ്ടാക്കാനുമുള്ള ശ്രമമാണ് നടത്തുന്നത് എന്ന് കോടിയേരി പറയുന്നു. ഖുറാൻ സർക്കാർ വാഹനത്തിൽ കൊണ്ടുപോയതിൽ തെറ്റില്ല എന്ന് കോടിയേരി മന്ത്രി KT ജലീലിനെ ന്യായീകരിച്ചുകൊണ്ട് പ്രസ്താവിക്കുന്നു. പാർട്ടി മുഖപത്രമായ ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിലൂടെയാണ് CPM സംസ്ഥാന സെക്രട്ടറി ഇത്തരത്തിൽ വലിയ വലിയ ന്യായീകരണ വർഗീയ വാദങ്ങൾ, ശരിക്കും ഇതാണ് വർഗീയത, ഇത് മതേതരത്വമല്ല, ഇത് വർഗീയതയാണ്, വർഗീയത ഉയർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. ഖുറാനെ രാഷ്ട്രീയ കളിക്കുള്ള ആയുധമാക്കുകയാണ് ലേഖനത്തിൽ എഴുതുകയാണ് കേട്ടോ. ഖുറാനെ അപഹസിക്കുന്ന പ്രക്ഷോഭത്തെ LDF എതിർക്കുന്നത് ഒരു മതഗ്രന്ഥവും അവഹേളിക്കപ്പെടാൻ പാടില്ല എന്നതുകൊണ്ടാണ്. ഖുറാനോടും ബൈബിളിനോടും ഗീതയോടും കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരേ സമീപനമാണ്. ഖുറാൻ ഇന്ത്യയിൽ നിരോധിച്ചിട്ടുള്ള ഒരു പുസ്തകമാണോ എന്നും അവഹേളനം ഖുറാനോടോ എന്ന തലക്കെട്ടിൽ എഴുതിയ ലേഖനത്തിൽ അദ്ദേഹം ചോദിക്കുന്നു. അവഹേളനം ഖുറാനോടോ, ഈ തലക്കെട്ടിലാണ് ഈ ലേഖനം വന്നിരിക്കുന്നത്. ആ തലക്കെട്ടിൽ തന്നെ ഇത് ഒരു മതവർഗീയ കാർഡ് ഇറക്കാനുള്ള ശ്രമമാണ് അല്ലെങ്കിൽ ഇറക്കുകയാണ് എന്ന് മനസ്സിലാക്കാൻ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും സാധിക്കും. ഒരു കാരണവശാലും KT ജലീൽ രാജിവെക്കേണ്ട കാര്യമില്ല. ആ ആയിക്കോട്ടെ, ഇരുന്നോട്ടെ. അവിടെ വഖഫ് ബോർഡിന്റെ മന്ത്രി എന്ന നിലയിൽ UAE കോൺസുലേറ്റിന്റെ റംദാൻ കാല ആചാരത്തിന് അനുകൂലമായി പ്രവർത്തിച്ചതിൽ എവിടെയാണ് ക്രിമിനൽ കുറ്റം എന്ന് ചോദിക്കുന്നു. ആരും പറഞ്ഞില്ലല്ലോ ക്രിമിനൽ കുറ്റമുണ്ടെന്ന്. ഒരു കുറ്റവും ചെയ്യാതിരുന്നിട്ടും ജലീലിനെതിരെ സ്വർണ്ണക്കടത്ത് ആക്ഷേപവുമായി പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും ഇറങ്ങിയിരിക്കുന്നത് നീചമായ പ്രവൃത്തിയാണ്. അവിടെ ഈ മാധ്യമങ്ങളെ വിട്ടിട്ടില്ല കേട്ടോ. UDF കൺവീനർ, BJP നേതാക്കളും ഉൾപ്പെടെയുള്ളവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ജലീലിനെ കേന്ദ്ര ഏജൻസികൾ വിളിച്ചുവരുത്തി മൊഴിയെടുത്തത്. പിന്നല്ലാതെ ഒരു പൊതുസമൂഹത്തിൽ ഒരു വിഷയമുണ്ടാകുമ്പോൾ പരാതി കൊടുക്കുന്നതും അന്വേഷണം നടക്കുന്നതും ഒക്കെ സാധാരണമല്ലേ. മന്ത്രിക്ക് വേറെ നിയമമൊന്നും കേരളത്തിൽ ഇല്ല. ഇനിയിപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഒക്കെ ആയി മാറ്റും എന്നൊക്കെ പറയുന്ന ചില ആളുകളുണ്ടല്ലോ. അങ്ങനെ മാറ്റിക്കഴിഞ്ഞ് നിയമം വന്നാൽ നമുക്കറിയില്ല. സ്വർണ്ണക്കടത്ത് കേസിൽ തന്റെ മകൻ നിയമവിരുദ്ധമായി പ്രവർത്തിച്ചെങ്കിൽ എന്ത് ശിക്ഷയും നൽകട്ടെ എന്നൊക്കെ ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ. പക്ഷേ ഈ അവഹേളനം ഖുറാനോടോ എന്ന് പറയുന്ന ഈ തലക്കെട്ട് തന്നെ സത്യം പറഞ്ഞാൽ ഒരു വിഷം തുപ്പുന്ന തലക്കെട്ടാണ്, വിഷം തേച്ച തലക്കെട്ടാണ്. ഇതാണ് കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാലങ്ങളായി. ഇതേ ഉള്ളൂ ഇവർക്ക് മാർഗം. ഇവർക്ക് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാൻ പറ്റില്ല, ജനങ്ങളോട് സംവദിക്കാൻ കഴിയില്ല. അവർക്ക് കോർപ്പറേറ്റും മതവും ഒക്കെ കൂട്ടിക്കുഴച്ച തൊഴിലാളി വർഗ പാർട്ടിയാണ് CPM. അതേ പറയാനുള്ളൂ. എന്തൊക്കെയായാലും ഇത് മോശമായി പോയി ഇത്തരത്തിൽ ഒരു ന്യായീകരണം എഴുതിയത് ദേശാഭിമാനിയിൽ അല്ലാതെ വേറെ ഏതെങ്കിലും പത്രമാണെങ്കിൽ ഇത് പ്രസിദ്ധീകരിക്കുകൂടിയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. കാരണം അതിന്റെ തലക്കെട്ട് തന്നെ അങ്ങനെയാണ്. എന്തായാലും സ്വന്തം പത്രമായതുകൊണ്ടും പാർട്ടി പത്രമായതുകൊണ്ടും എനിക്ക് തോന്നുന്നത് ദക്ഷിണാമൂർത്തി സഖാവ് ചീഫ് എഡിറ്റർ ആയിരുന്നെങ്കിൽ ഇത് നടക്കുമെന്ന് തോന്നുന്നില്ല. തീരാജീവ് ആയതുകൊണ്ടായിരിക്കും ഇത് നടന്നത്. കാരണം അദ്ദേഹത്തിന് അത്രയും വിവരവും കാര്യങ്ങളും ഉള്ള വ്യക്തിയാണ്. ഇത്തരത്തിൽ മതവർഗീയ കാർഡ്, പിന്നെ CPM എല്ലാം ഇപ്പോൾ ഏതാണ്ട് ഇപ്പം EP ജയരാജനും കോടിയേരിയും തമ്മിൽ പ്രശ്നമുണ്ടെന്നൊക്കെ പറയുമ്പോഴും ഇതിനുള്ളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊന്നും നമുക്ക് വിശദമായി അറിയില്ല. എന്തൊക്കെയായാലും പണികൾ അകത്ത് നടക്കുന്നുണ്ട്, ഇലക്ഷനൊക്കെ അടുത്ത് വരുന്നതോടുകൂടി പണികളൊക്കെ അകത്ത് നടക്കുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത്. പക്ഷേ ഈ മതവർഗീയ കാർഡ് ഇറക്കി രക്ഷപ്പെടാനുള്ള അല്ലെങ്കിൽ ന്യായീകരിക്കാനുള്ള ശ്രമം വെറുതെ വെള്ളത്തിൽ വരച്ച വര പോലെ ആവുകയുള്ളൂ എന്നുള്ള കാര്യം സഖാവ് കോടിയേരി ഒന്ന് മനസ്സിലാക്കണം എന്നാണ് പൊതുജനം പറയുന്നത്. ഇനി ദേശാഭിമാനി വായിക്കുന്നവരുടെ എണ്ണവും അത് വായിച്ച് സഖാവിനെ ഇങ്കുലാബ് വിളിക്കുന്നവരുടെ എണ്ണവും ഒക്കെ കണക്കാക്കുമ്പോൾ സഖാവിനെയും എഴുതിക്കോട്ടെ, നമുക്ക് വിരോധമൊന്നുമില്ല. ഇനിയും ഈ മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇത്തരത്തിൽ, കാരണം ഇതിനകത്ത് ഇതിന്റെ വിശദീകരണം ഒന്ന് പറയാം. ശരിക്കും ഖുറാന്റെ മറവിൽ ഇത്തരം എന്തെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അക്ഷന്തവ്യമായ അപരാധമാണ്. അത് ആ മതത്തോട് ചെയ്യുന്ന, ഇസ്ലാം സമൂഹത്തോട് തന്നെ ചെയ്യുന്ന അപരാധമാണ്.
അത് മനസ്സിലാക്കണം, അതൊന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാതെ ഇത്തരത്തിൽ ന്യായീകരണങ്ങൾ ഉയർത്തിവിട്ടിട്ട് ഒരു കാര്യവും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇതിപ്പോൾ ചില മുസ്ലിം സംഘടനകൾ, കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിൽ വന്ന വാർത്തയാണ്, ചില മുസ്ലിം സംഘടനകളൊക്കെ തന്നെ ജലീലിനെതിരെ തിരിഞ്ഞിരിക്കുന്നു. ജലീൽ കാണിച്ചത് ഈ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ മറവിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്തതും അതുപോലെ തന്നെ റമദാൻ കാലത്ത് ഇത്തരം കാര്യങ്ങൾ ആസൂത്രണം ചെയ്തതും ഒക്കെ അക്ഷന്തവ്യമായ തെറ്റാണ് എന്ന രീതിയിൽ ചില മതസംഘടനകളും മത നേതാക്കളും ഒക്കെ പറയുന്നത് കേട്ടു. അപ്പോൾ ഇതിനകത്തൊക്കെ ഈ മതം കലർത്തി ന്യായീകരിച്ച് രക്ഷപ്പെടാം എന്നുള്ള വ്യാമോഹമാണ്, അറിയില്ല. എന്തൊക്കെയായാലും ഇത്തരത്തിൽ മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ടും അല്ലെങ്കിൽ ഖുറാനെ ഇത്തരത്തിൽ ചേർത്ത് വെച്ചുകൊണ്ടും ലേഖനം എഴുതി പുതിയ തന്ത്രങ്ങൾ മെനയാനൊന്നും നോക്കണ്ട. ഇവിടെ ജനങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം, അറിഞ്ഞു വരുന്നു, കാര്യങ്ങൾ കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞു വരുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ. വെബ് ഡെസ്ക്, 10 മിനിറ്റ്സ്.